ഹായ്. ഒറ്റയ്ക്കിരുന്ന് എലോൺ കണ്ടു തീർക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു പണിയായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് റിവ്യൂ തുടങ്ങാം. ഷാജി കൈലാസും മോഹൻലാലും ഞങ്ങളിതൊരു പരീക്ഷണം നടത്തുകയാണെന്ന് ഓരോ ഷോട്ടിലും ഉറക്കുറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് എടുത്തിരിക്കുന്ന ചിത്രമാണ് എലോൺ. ഇപ്പം ഒരേ ഒരു ക്യാരക്ടറിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയാണ് പ്രധാനപ്പെട്ടതെങ്കിലും ഈ പരീക്ഷണം ഒരു മുദ്രാവാക്യം വിളിയായിട്ട് തോന്നുന്നത് ക്യാമറ മൂവ്മെന്റിലാണ്. ക്യാമറ താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും പിന്നെ വട്ടം കറങ്ങിയും തലതിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഉടിയും ചാടിയും അങ്ങനെ പല പല വിധത്തിൽ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. അപ്പം സിനിമയിൽ അവസാന ട്വിസ്റ്റിൽ വെളിപ്പെടുത്തുന്ന ഒരു കാളിദാസനോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയായിട്ടായിരിക്കും ഒരു പക്ഷേ ഈ ക്യാമറ പേഴ്സൺസ് ആയിട്ടുള്ള അഭിനന്ദ് രാമാനുജവും പ്രമോദ് കെ പിള്ളിയും പിന്നെ ഷാജി കൈലാസും കൂടെ ഇത്തരം ഒരു രീതി അവലംബിച്ചത് എന്ന് കരുതി നമുക്ക് വേണമെങ്കിൽ നമ്മളെ തന്നെ സ്വയം ഇങ്ങനെ ആശ്വസിപ്പിക്കാം. പക്ഷെ സിനിമ കാണുന്ന സമയം മുഴുവൻ എന്താ ഒരു ഒരു തലവേദന ഒരുതരം ഇറിറ്റേഷനാണ് ഈ ഒരു ക്യാമറ മൂവ്മെന്റ് സമ്മാനിച്ചത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇനി സിനിമയിലെ പല ആസ്പെക്റ്റിനോടും ബട്ട് വൈ എന്നിങ്ങനെ ചോദിക്കാൻ തോന്നിയിരുന്നെങ്കിലും അതിങ്ങനെ ആവർത്തിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നത് ഈ ക്യാമറ വർക്ക് കാണുന്ന സമയത്തായിരുന്നു. അതുമാതിരി നിൽക്കുന്ന അടുത്തായിട്ടാണ് പശ്ചാത്തല സംഗീതം. അപ്പം തൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു റോണറിൽ നിന്ന് മാറി ഒരേ ഒരു കഥാപാത്രം, അതും ഈ മാസ് ആക്ഷൻ സീനുകളൊന്നുമില്ലാത്ത ഒരു നായക കഥാപാത്രമായിട്ടാണ് ഷാജി കൈലാസ് വരുന്നെങ്കിലും ആ ഒരു മാറ്റത്തെ ഭയങ്കര ഒരു പാതിബന്ധ പരുവം, പാതിബന്ധം എന്നല്ല തീരെ കൊള്ളില്ലാത്ത രൂപത്തിലാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഒരു BGM ആണ്. കോവിഡ് കാലത്ത് ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ കഴിയുന്ന മറ്റാരെയും കാണാനില്ലാത്ത ഒരാളുടെ കഥ പറയുമ്പോൾ പോലും എന്തിനാണ് ഇത്രയും ബഹളവും ഒച്ചപ്പാടുള്ള BGM എന്ന് ആ സിനിമ കാണുന്ന സമയം മുഴുവൻ ആലോചിച്ചിട്ടും അതിന് ശേഷം ആലോചിച്ചിട്ടും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം പോലും എലോണിൽ നിശബ്ദതയില്ല. അപ്പം ഈ സ്റ്റോറിയുടെ ഭാഗമായിട്ട് തന്നെ കുറേ ഇടതരവില്ലാതെ കുറേ ഫോൺ കോളുകൾ, അതിനപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന ആൾക്കാർ, അപ്പുറത്ത് റൂമിൽ നിന്നുള്ള ആളുകളുടെ ഒരാളുടെ സംസാരം, പിന്നെ കാളിദാസ് കേൾക്കുന്ന വേറെ കുറേ സംഭാഷണങ്ങൾ, ഇതൊക്കെ ചിത്രത്തിലുണ്ട്. ഇനി അതൊന്നും പോരാന്ന് തോന്നായിട്ടായിരിക്കണം ഇപ്പം കാളിദാസ് ഒരു തവണ മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ, അടയ്ക്കുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ഇതിനെ ചുമ്മാ ഇയാൾ വെറുതെ തിരിഞ്ഞാൽ പോലും ഈ നമ്മുടെ പണ്ടത്തെ അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിക്കുന്ന ആ ടൈപ്പ് BGM എന്നെ ഇട്ടിട്ട് ഭയങ്കര ഇങ്ങനെ കുഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ. പിന്നെ അതൊന്നും പോരാഞ്ഞിട്ട് പുതുമ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെസ്റ്റേൺ മോഡിലുള്ള കുറേ സംഗീത ശകലങ്ങളും ഇടയ്ക്കും തുടക്കത്തിലും അവസാനത്തിലൊക്കെ ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ട്. കാണുമ്പോൾ ഇപ്പോൾ ക്യാമറ പേഴ്സൺസിനെയും പിന്നെ ഫോർ മ്യൂസിക് എന്നുള്ള അതിൻ്റെ ഒരു BGM ഒരുക്കിയവരൊക്കെ അവരൊക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. സ്വാഭാവികം അവരെ മറ്റേതെങ്കിലും രീതിയിലായിരുന്നു എലോണിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ എലോൺ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സൈക്കബിൾ ആയിട്ടുള്ള ഒരു സിനിമയാവാനുള്ള ചെറിയൊരു സാധ്യത ഉണ്ടായേനെ. ഇത് മാത്രമല്ല, സൗണ്ട് ഡിസൈൻ തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ എടുത്തൊരു ചിത്രം കൂടിയാണ് എലോൺ എന്നാണ് തോന്നുന്നത്. ഇപ്പം വാതിൽ അടച്ചിട്ടിട്ട് അതിൻ്റെ പിറകിൽ നിന്നിട്ട് ഒരാൾ സംസാരിക്കുന്നത്, ഫോൺ കോളിലൂടെ ആളുകൾ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പം പിന്നെ കാളിദാസ് മാത്രം കേൾക്കുന്ന കുറേ സംസാരങ്ങളും, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്തെടുത്തിട്ടുള്ളൊരു ശബ്ദം എന്നല്ലാണ്ട് ഇവയിലൊന്നുപോലെ ഒരു ഒരു ഫോൺ കോളിൽ കേൾക്കുന്ന പോലെയാണെന്ന് അല്ലെങ്കിൽ ഇപ്പം ഒരു വാതിലിൻ്റെ പുറത്ത് നിന്ന് അകത്ത് നിന്നിട്ട് ഒരാൾ സംസാരിക്കുന്ന പോലെയാണെന്നോ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ആസ്വാദനത്തെ വളരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇതിൻ്റെ പ്ലോട്ടിലേക്ക്, ലൈക്ക് ഈ എലോണിൻ്റെ ഫുൾ പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലർ ഓണറിൽ കുറച്ചൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റുകളൊക്കെ ചേർത്തിട്ടാണ് എലോണിൻ്റെ പ്ലോട്ട് എന്ന് പറയുക. അപ്പോൾ കോവിഡ് കാലമായിട്ട് ആ ടൈമിൽ നടക്കുന്ന, ലോക്ക്ഡൗൺ ടൈമിൽ നടക്കുന്ന കഥയാണ്. അപ്പം അങ്ങനെ ആ ഒരു ആസ്പെക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ബോധപൂർവം സിനിമയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഏച്ചു കൂട്ടിയ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു അപ്പുറത്തേക്ക് ഷാജി കൈലാസും മോഹൻലാലും ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം വരുന്നൊരു ട്വിസ്റ്റ് അടക്കം ഈ സിനിമയിൽ ഒരു കാര്യം ഒരു പുതുമയും സമ്മാനിക്കുന്നില്ല. ഇപ്പൊ ത്രില്ലിംഗ് ആവാനും ഈ പ്രേക്ഷകര ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താനൊക്കെ വേണ്ടിയിട്ട് സ്റ്റോറിയിൽ രാജേഷ് ജയരാമൻ നടത്തുന്ന പരിശ്രമങ്ങളൊക്കെ അപ്പാടെ ഒന്നും വിടാണ്ട് ചീറ്റി പോകുന്നുണ്ട്. ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് കാളിദാസിന് മുന്നിലേക്ക് ഇങ്ങനെ ഒരു അതിലുള്ള ഒരു കാര്യത്തിന്റെ തെളിവുകൾ എത്തുന്ന സമയത്ത് കണ്ടിരിക്കുന്നവരുടെ കണ്ണു തള്ളിപ്പോകും. വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇനി അതെല്ലാം അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് എന്നുള്ളൊരു ഓപ്പണന്റ് ചോദ്യത്തിന് സിനിമയുടെ ക്ലൈമാക്സ് അവസരം കൊടുക്കുന്നുണ്ടെങ്കിലും ആ പ്ലോട്ടും അതിൻ്റെ ഒരു എക്സിക്യൂഷനും വൻ പരാജയമാണ്. മാത്രമല്ല ആ ക്ലൈമാക്സ് അവിടെ പിന്നെ അവിടെ നടക്കപ്പെടുന്ന കുറച്ച് ലൈക്ക് ഈ ലാസ്റ്റിലൊക്കെ റിവീൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവല്ലോ സാധാരണ ത്രില്ലർ സിനിമകളിൽ, അങ്ങനെയുള്ള കുറേ വെളിപ്പെടലുകളൊക്കെ ഒരുപാട് വർഷം പുറകിലേക്കുള്ള ഒരു പ്ലോട്ടാണ് കൊണ്ടുവരുന്നത്. സ്റ്റോറി പ്രേക്ഷകർ ഒരു തരത്തിലും ത്രില്ലടിപ്പിക്കാത്തതിന് ഈ സ്റ്റോറി ബേസിക് ആയിട്ടുള്ള സ്റ്റോറിൻ്റെ അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ ആ ട്രീറ്റ്മെൻറ്റിലുള്ള കുറേ അപാകതകളും കാരണമാവുന്നുണ്ട്. പിന്നെ
ഈ സിനിമയുടെ ടാഗ് ലൈൻ ഉണ്ടായിരുന്നല്ലോ, റിയൽ ഹീറോസ് ഓൾവേസ് വോക്ക് അലോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ടാഗ് ലൈൻ ഒക്കെ സിനിമയിൽ ഒരു സ്ഥലത്ത് ഭയങ്കര ഹീറോയിക് ആയിട്ടാണ് വരുന്നതെങ്കിലും അത് കാണുന്ന സമയത്ത് നമുക്ക് ശരിയാണ് വരിക. പിന്റർവെല്ലിൽ ഈ ഒരു ഡയലോഗ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇന്റർവെൽ വരുന്നത്. എന്നിട്ട് പക്ഷെ ഇന്റർവെല്ലിന് ശേഷം രണ്ടാം പകുതി തുടങ്ങുന്ന സമയത്ത് ഈ ഒരു സീനേ ഇല്ല, ലൈക്ക് അത് മറന്നിട്ടാണ് പിന്നെ രണ്ടാം പകുതി തുടങ്ങുന്നത്. പിന്നെ ചിത്രത്തിലെ ഓരോ സംഭാഷണവും അതിൻ്റെ ഡെലിവറിയും വളരെ കൃത്രിമായിരുന്നു. ഇപ്പോൾ മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, രചന നാരായണൻകുട്ടി, മല്ലിക സുകുമാരൻ, നന്ദു, രഞ്ജി പണിക്കർ, സിദ്ദിഖ് തുടങ്ങി കുറേ പേര് ചിത്രത്തിൽ ശബ്ദരൂപത്തിൽ എത്തുന്നുണ്ട്. അപ്പം ഇതിൽ ചിലര് അവരുടെ ഒരു അനുഭവ സമ്പത്തിൻ്റെയൊക്കെ പരിചയം കൊണ്ട് ഡയലോഗിലുള്ള ഈ ഒരു കൃത്രിമത്വത്തെ മറികടക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. എഴുതി വെച്ചതിന് എത്ര തന്നെ ഇവർക്ക് ട്രൈ ചെയ്താലും ഒരു ലിമിറ്റ് അവിടെ ഉണ്ടാവുമല്ലോ. ഇനി നമ്മള് മോഹൻലാൽ ആണ് ഇതിനകത്തുള്ള പ്രധാന ഒരേ ഒരു താരം. അപ്പൊ ഈ കാളി, കാളിദാസ്, കാളിദാസൻ എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഉള്ള മോഹൻലാലിന്റെ കഥാപാത്രമാണ് എലോണിന്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ. അപ്പം കാളിദാസ് അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള കുറച്ച് മോഹൻലാൽ പടങ്ങളുടെ അടുത്ത ക്യാരക്ടേഴ്സിനെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാളിദാസിൽ ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഈ ഒരൊറ്റ കഥാപാത്രമായിട്ട് എത്തുന്ന സിനിമകൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കണമെങ്കിൽ ആ ക്യാരക്ടറും ആളുടെ പെർഫോമൻസും അത്രമേൽ കെട്ടുറപ്പുള്ളതായിരിക്കണം, അത്രമേൽ ശക്തമായിരിക്കണം. പക്ഷേ ഇടയ്ക്കിടെ എന്താ പറയുക, മോഹൻലാലിൻ്റെ നമുക്ക് അല്ലാതെ അറിയുന്ന മോഹൻലാലിൻ്റെ കുറച്ച് കുക്കിംഗ്, യോഗ, ഒരു കുറച്ച് ഫിലോസഫി സാധനങ്ങളൊക്കെ പറഞ്ഞു വെക്കാനുള്ള ഒരു വേദി എന്നതിനപ്പുറത്തേക്ക് ഈ ക്യാരക്ടറിന്, കാളിദാസ് എന്ന് പറയുന്ന ഈ ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഒന്നും സിനിമയിൽ അങ്ങനെ ചെയ്യാനില്ല. മോഹൻലാൽ എന്നുള്ളൊരു അഭിനയ പ്രതിഭയോ ഒരു തരത്തിലും ചാലഞ്ച് ചെയ്യാത്ത ഈ ആക്ഷനും ക്യൂട്ട്നെസ്സും മാത്രമായിട്ട് എത്തുന്ന സമീപകാല വേഷങ്ങളുടെ ഒരു നിരയിലുണ്ടല്ലോ, ആ കൂട്ടത്തിലേക്കാണ് ഒരല്പം എക്സെൻട്രിക് എന്നുള്ളൊരു ആസ്പെക്ട് മാത്രം വെക്കാൻ പറ്റുന്ന, പുതുമയായിട്ട് വെക്കാൻ പറ്റുന്ന കാളിദാസിന്റെയും വഴി നീളുന്നത്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എലോണിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് കണ്ടപ്പം പറയാൻ തോന്നുന്നത്. ഈ അടുത്ത കാലത്ത് കണ്ടതില് സാറ്റർഡേ നൈറ്റിന് ശേഷം അതുപോലെ ഒരു മോശം ആസ്വാദന അനുഭവം സമ്മാനിച്ച സിനിമയായിരുന്നു എലോണ്. അപ്പം എലോൺ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പടം. അപ്പം എന്താണ് നിങ്ങൾക്ക് എലോൺ മോഹൻലാലിന്റെ സിനിമ സെലക്ഷൻ ഷാജി കൈലാസിന്റെ തുടരെ വരുന്ന പടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയപ്പെടുന്ന ഈ ഒരു പടത്തെ പറ്റി, അതിന് മൊത്തത്തിൽ എന്തൊക്കെയാണ് എലോണിനെ പറ്റിയിട്ട് പറയാനുള്ളതെന്ന് തീർച്ചയായിട്ടും കമന്റുകളിൽ പറയണം. Thank you.